ആദ്യമായി ദിവസവും ഒരു 10 ഇഖ്ലാസ് സൂറത്ത് നാം ചൊല്ലുകയാണെങ്കിൽ നമുക്ക് ഈമാനോടെ കൂടി മരിക്കാൻ സാധിക്കും കാരണം 84400 സെക്കൻഡും 1440 മിനിറ്റും അടങ്ങുന്ന ഒരു ദിവസം വെറും 3 മിനിറ്റ് കൊണ്ട് തീർക്കാൻ പറ്റുന്ന 10 ഇഖ്ലാസ് സൂറത്ത് അത് ദിവസം നാം ഓതുകയാണെങ്കിൽ നമ്മുടെ ഈമാൻ നമുക്ക് നഷ്ടമാവില്ല കാരണം പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൂറത്താണ് ഇഖ്ലാസ് അത് നിത്യവും നാം പതിവാക്കേണ്ടതുണ്ട് രണ്ടാമതായി പറയാനുള്ളത് ഡെയിലി ഒരു 10 ആളുകളോട് നാം സലാം പറയുക വളരെ ശ്രേഷ്ഠമായ ഒരു കാര്യമാണ് സിമ്പിൾ ആയി നമുക്ക് ഒരു 10 ആളുകളോട് സലാം പറയുക എന്നത് വലിയ കാര്യമൊന്നുമല്ല തമ്മിൽ സ്നേഹമുണ്ടാവാൻ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ എന്തെങ്കിലും പിണക്കങ്ങളുണ്ടെങ്കിൽ ആ ഇണക്കങ്ങളെ മാറ്റാൻ നമുക്ക് സലാമിലൂടെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും അത്രത്തോളം പ്രത്യേകതയുള്ള കാര്യമാണ് സലാം പറയുക എന്നുള്ളത് പണ്ടൊക്കെ സ്വഹാബാക്കൾ വെറും സലാം പറയാൻ വേണ്ടി സലാം പറയാൻ ആളെ കിട്ടാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുമായിരുന്നു ആയതുകൊണ്ട് നമ്മുടെ ദിവസവും ഞാൻ നമ്മുടെ സുഹൃത്തുക്കളെ കാണുന്ന സമയത്ത് നാം സലാം കൊണ്ടായിരിക്കണം നമ്മുടെ തുടക്കം വളരെ പ്രത്യേകതകളുള്ള ഒരു പ്രവൃത്തിയും കാര്യവുമാണ് സലാം എന്നുള്ളത് മൂന്നാമതായി ഉണർത്താനുള്ളത് ഉദുവിന് ശേഷമുള്ള ദുആ എല്ലാവരും നിത്യവും നിസ്കാരം നിസ്കരിക്കുന്നവരാണ് പക്ഷേ ഉദുവിന് ശേഷമുള്ള ദുആ അതിനാം അത്ര സീരിയസ് ആയി എടുക്കുന്നില്ല വലിയ പ്രത്യേകതകളും വളരെ ഗുണങ്ങളും അടങ്ങിയ ഒരു ദുആയാണത് അതിന് ഞാൻ പതിവാക്കിയാൽ സ്വർഗത്തിലെ 8 വാതിലുകളും തുറക്കപ്പെടുമെന്നാണ് ഹദീസുകളിൽ കാണാൻ സാധിക്കുന്നത് അപ്പൊ ഇൻഷാല്ലാഹ് ഇനിയുള്ള ഇന്ന് മുതൽ നമ്മുടെ ജീവിതത്തിൽ വുദൂവിന് ശേഷമുള്ള ആ ദുആയെ നാം പ്രത്യേകമായി പതിവാക്കേണ്ടതുണ്ട് അതോടൊപ്പം നാലാമതായി ഉണർത്താനുള്ളത് ബാങ്കിന് ശേഷമുള്ള ദുആ അത് സ്ഥിരമായി ചെല്ലുകയാണെങ്കിൽ ഈമാനോടുള്ള കൂടെയുള്ള മരണം അതോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേക ഷഫാഅത്ത് നമുക്ക് കിട്ടും അതിൽ യാതൊരു ഡൗട്ടുമില്ല കാരണം ബാങ്ക് എന്നുള്ളത് തന്നെ വലിയൊരു ഇബാദത്താണ് നമ്മളിൽ പലരും ഞാനടക്കമുള്ള പലരും ബാങ്ക് കൊടുക്കുന്ന സമയത്ത് സംസാരത്തിലോ അല്ലെങ്കിൽ മൊബൈലിലോ ആയിരിക്കും വലിയ പ്രത്യേകതകൾ അടങ്ങിയ ഒരു ഇബാദത്താണ് ബാങ്ക് എന്നുള്ളത് അതിനെ ബഹുമാനിച്ചാൽ തന്നെ നമ്മുടെ ഈമാൻ നമുക്ക് തഖ്വയോടുള്ള ജീവിതം നമുക്ക് നയിക്കാൻ പറ്റും കാരണം ബാങ്ക് എന്നുള്ളത് തുടങ്ങുന്നത് അള്ളാ എന്നുകൊണ്ടാണ് അള്ളാഹു അക്ബർ എന്ന് തുടങ്ങി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അള്ളയുടെ ഇസ്മോട് കൂടി അവസാനിക്കുന്ന വലിയൊരു പ്രത്യേകതയുള്ള ഒരു ദിക്റും കൂടിയാണ് ബാങ്ക് എന്നുള്ളത് അതിനെ ഞാൻ ബഹുമാനിക്കണം അവസാനമായി പറയാനുള്ളത് ഹദ്ദാദിനെ പതിവാക്കുക നമ്മുടെ മദ്രസയിലെല്ലാം പഠിക്കുന്ന സമയത്ത് ഉസ്താദ് നിർബന്ധം കൊണ്ട് നമ്മൾ ഹദ്ദാദിനെ എന്നും ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ വെറും വിദ്യാർത്ഥികൾക്കും ഉസ്താദ്മാരും മാത്രം അടങ്ങുന്ന ഒരു സദസ്സായി മാറിയിട്ടുണ്ട് നമ്മുടെ ഹദ്ദാദ് വളരെ പ്രത്യേകതകൾ അടങ്ങിയ ഒരു റാത്തീബാണ് ഹദ്ദാദ് എന്നുള്ളത് കാരണം ഇത് രചിച്ച ഹദ്ദാദ് ഇമാമ് ഒരു ദിവസത്തിൽ 200 സുന്നത്ത് നിസ്കാരം നിസ്കരിക്കുമായിരുന്നു എല്ലാ വർഷവും റമദാൻ മാസത്തിൽ ളുഹറിന്റെയും അസറിന്റെയും ഇടയിൽ രണ്ടായിരത്തോളം ദിക്ര ചൊല്ലി 70,000 ദിക്ര എല്ലാ വർഷവും അവരുടെ അക്കൗണ്ടിലേക്ക് അവർ സേവ് ചെയ്യുമായിരുന്നു അങ്ങനെയുള്ള ഹദ്ദാദ് ഇമാമിന്റെ ഹദ്ദാദ് റാത്തിബ് നമ്മൾ പതിവാക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഈമാനോടുകൂടി മരിക്കാൻ സാധിക്കും അതുകൊണ്ട് ഇൻഷാല്ലാ നമ്മുടെ ഈ റബീഉൽ അവൽ മാസം നമ്മുടെ ജീവിതത്തിൽ പ്രത്യേക മാറ്റം ഉണ്ടാവാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ മഹത്തായ പരിപാടിയിലേക്ക് ആദ്യം ഞാൻ വായിച്ചിട്ട സമയത്ത് ഒരുപാട് ആളുകൾ ഞാൻ പാടാൻ റെഡിയുണ്ട് പ്രസംഗിക്കാൻ റെഡിയുണ്ട് എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ മുന്നിൽ വന്നപ്പോൾ അൽഹംദുലില്ലാഹ് ഒരുപാട് പരിപാടികൾ ആയിട്ടുണ്ട് ഇൻഷാല്ലാഹ് സമയത്തിന്റെ കുറവുണ്ട് ആയതുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ അറിയിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം
ഇന്നാ ഫതഹ്നാലക ഫതഹ മുബീന എന്ന പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ വാക്യമുണ്ട് ഈ മഹത്തായ സദസ്സിനെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കൊടുക്കുന്നു വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും.